സംപൂജ്യരായ എല്ലാ കുടുംബാംഗങ്ങൾക്കും നിറഞ്ഞ മനസ്സോടെ, നിറഞ്ഞ ഹൃദയത്തോടെ, നിറഞ്ഞ ആത്മസംതൃപ്തിയോടെ, നിറഞ്ഞ രാഷ്ട്രഭക്തിയോടെ എൻ്റെ സുപ്രഭാത വന്ദനം. എല്ലാ നന്മകളും എല്ലാവർക്കും ഉണ്ടാകട്ടെ. പ്രത്യേകിച്ച് രാഷ്ട്രത്തെ സ്നേഹിക്കുന്നവരും നമ്മുടെ രാഷ്ട്രത്തിൻ്റെ വിജയത്തിലും ഉയർച്ചയിലും അതുപോലെ തന്നെ നേട്ടങ്ങളിലുമെല്ലാം അഭിമാനിക്കുന്നവർക്ക് എന്നും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ധന്യമായ നന്മയുടെ സന്ദേശങ്ങൾ രാഷ്ട്രത്തിൻ്റെ ഉയർച്ചയിലും വളർച്ചയിലും ദേശദേശാന്തര സ്ഥിതിഗതികളിലും കാണാനും, അതേസമയത്ത് കേരളത്തിലെ ധാരാളം തിന്മകൾ അനുനിമിഷം കാണാനും കേൾക്കാനും ഓൺലൈനിലൂടെ അറിയാനുമെല്ലാം സാധിക്കുന്നു. കേരളത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് കേരള ജനത തന്നെ തിരഞ്ഞെടുത്ത വ്യക്തികൾ കാണിച്ചു കൂട്ടുന്നതായതുകൊണ്ട് വലുതായിട്ട് ദുഃഖിക്കേണ്ട കാര്യമില്ല. നമ്മൾ തിരഞ്ഞെടുത്ത നമ്മൾ തന്നെ നല്ലതാണെന്ന് വിചാരിച്ച് അനുശാസിക്കുന്ന, അതാണ് നല്ലത് എന്ന് പറഞ്ഞ് സ്വീകരിച്ച് മുമ്പോട്ട് പോകുന്ന സ്ഥിതിക്ക് എന്ത് സംഭവിച്ചാലും നമ്മളുടെ പ്രവൃത്തിയുടെ ഫലമാണ്. അത് അതേ രീതിയിലുള്ള പ്രവൃത്തികൾ തുടരുകയും ചെയ്യുന്നത് കൊണ്ട് നമ്മൾ പരിധിക്കപ്പുറം ദുഃഖിക്കുകയോ വിഷമിക്കുകയോ ഭയപ്പെടുകയോ ചെയ്യേണ്ട കാര്യമില്ല. അതല്ലാതെ രാഷ്ട്രത്തെ ഒറ്റിക്കൊടുക്കുകയും രാഷ്ട്രത്തിന് തിന്മ വരികയും നമ്മുടെ സംസ്കാരത്തെ തകർക്കുകയും നമ്മുടെ ജീവിതത്തെ തന്നെ ലോക ജനതയുടെ മുമ്പിൽ ശൂന്യമാക്കി തീർക്കുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങളൊന്നും നടക്കുന്നില്ല. ലോകത്തിൻ്റെ മുമ്പിൽ ഭാരതം ഒരു അജയ്യ ശക്തിയായി മാറുന്നു എന്നുള്ളതിൽ അഭിമാനിക്കുന്നു എന്ന് സുപ്രഭാതത്തിൽ പറയുമ്പോൾ വളരെ സന്തോഷമുണ്ട്. ഇനി നമ്മൾ രാമായണത്തിലെ ഒരു സന്ദേശം, ഇതൊരു മാനേജ്മെൻറ്റ് സന്ദേശം. നമ്മൾ ചിന്തിച്ചു നോക്കാം, രാവണൻ്റെ അടുത്ത് മണ്ഡോദരി വളരെ 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 കാര്യമായിട്ട് ഉപദേശിച്ചു. രാവണൻ്റെ ശരീരത്തിൻ്റെയും കുടുംബത്തിൻ്റെയും രാവണൻ്റെ ജീവിതത്തിൻ്റെയും രാവണൻ്റെ ജീവൻ്റെയും ഭാഗമാണ് മണ്ഡോദരി ഭാര്യ. ഈ ലോകത്തിൽ നമ്മൾ ആരെയെങ്കിലൊക്കെ വിശ്വസിക്കുന്നു എങ്കിൽ നമുക്ക് വിശ്വസിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും അധികം വിശ്വസിക്കാൻ സാധ്യതയുള്ളതാണ് ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്. നന്മ നിറഞ്ഞ ബന്ധത്തിലുള്ളതാണെങ്കിൽ, നന്മ നിറഞ്ഞ ഉപദേശമാണെങ്കിൽ, അതേപോലെ നമുക്ക് സ്വീകരിക്കാൻ നമ്മൾ നിർബന്ധിതരാകുന്ന ഉപദേശങ്ങളാണ് അനുജന്മാരുടെ, ജ്യേഷ്ഠന്മാരുടെ, കുടുംബാംഗ മക്കളുടെ, അച്ഛൻ അമ്മ, സഹോദരി സഹോദരന്മാർ, മക്കൾ, ഭാര്യ, ഈ വിഭാഗത്തിൻ്റെ ഉപദേശം. അവർ നല്ല ബന്ധത്തിലാണെങ്കിൽ അവരുടെ ഉപദേശമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് ജീവിതവും മരണവുമായിട്ട് ബന്ധപ്പെട്ട ഉപദേശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇപ്പോൾ പറഞ്ഞവരുടെയാണ്. ഒരു ധന്യമായ ഭാര്യ ഭർത്തൃ ബന്ധമുള്ള ഒരു കുടുംബത്തിൽ ഒരിക്കലും ഭാര്യ ഭർത്താവിനെ നെഗറ്റീവായിട്ട് ഉപദേശിക്കില്ല, ഭർത്താവ് ഭാര്യയെയും നെഗറ്റീവായിട്ട് ഉപദേശിക്കില്ല. ഈവൻ അല്പസ്വല്പം സ്വരചേർച്ച ഇല്ലെങ്കിൽ പോലും നശീകരണാത്മകമായിട്ട് ഉപദേശിക്കില്ല. ധന്യമായിട്ടുള്ള വ്യക്തികൾ ആരെല്ലാമാണെന്ന് മനസ്സിലാക്കാൻ വളരെയധികം പരീക്ഷണ നിരീക്ഷണങ്ങളൊന്നും നടത്തേണ്ട കാര്യമില്ല കുടുംബത്തിനകത്ത്. കാരണം നമുക്കറിയാം ഇതെല്ലാം ജീവിതത്തിൽ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഇയാൾ നല്ല വ്യക്തിയാണ്, നന്മയെ പറയുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കി പൂർവ്വകാല അനുഭവങ്ങളുടെ പുറത്ത് നന്മകളും തിന്മകളും പറയുന്നവരും ചെയ്യുന്നവരുടെയും വാക്കുകളുടെ മഹത്വം അറിഞ്ഞു വേണം ആരായാലും ജീവിക്കാൻ. ഓർമ്മിച്ചു നോക്കുക, ഈ നമ്മളുടെ പ്രധാനമന്ത്രിയുടെ ഒരു യാത്രയിൽ അദ്ദേഹം കുറേ കാര്യങ്ങൾ പറഞ്ഞു. അതെല്ലാം അദ്ദേഹം തന്നെത്താനെ അറിഞ്ഞു പറഞ്ഞതാണോ, തന്നെത്താനെ ഓർമ്മയിൽ നിന്ന് പറഞ്ഞതാണോ, അല്ല തന്നെത്താനെ പഠിച്ചു പറഞ്ഞതാണോ? 10-25 മീറ്റിങ്ങുകളിൽ പറയേണ്ടതെല്ലാം തീർച്ചയായിട്ടും കൂടെയുള്ള ഉപദേശികൾ പറഞ്ഞു കൊടുത്തതാണ്.
95% കൂടെയുള്ള ഉപദേശികളുടെ മാത്രം വാക്കുകൾ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ നാവിലൂടെ വന്നതാണ്. എന്താ അതിൻ്റെ അർത്ഥം? നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ മറ്റുള്ളവരുടെ ഉപദേശം ജീവിതത്തിൻ്റെ നിലനിൽപ്പിനെ തന്നെ, പലപ്പോഴും ജീവൻ മരണ പ്രശ്നങ്ങളിൽ ജീവിക്കുന്ന അതിനുള്ള ഉപദേശം ലഭിക്കുന്നത് കൂടെയുള്ളവരിൽ നിന്നായിരിക്കും. ചിലപ്പോൾ അത് തന്നെയായിരിക്കും മരണത്തിന് കാരണമാകുന്നത്, ശരിയായിട്ട് വിവേചനത്തോടുകൂടി കാര്യങ്ങൾ വിശദീകരിച്ചില്ലെങ്കിൽ. രണ്ടനുഭവം നമുക്കുണ്ട്. ഇന്ദിരാഗാന്ധിയുടെ രക്ഷകർ തന്നെയാണ് ഇന്ദിരാഗാന്ധിയെ കൊന്നത്. രാജീവ് ഗാന്ധിയുടെ കൂടെ നിന്നവരാണ് രാജീവ് ഗാന്ധിയെ കൊന്നത്. കൂടെ നിന്നവരാണ്, തൊട്ടടുത്ത് നിന്ന് ബോംബ് പൊട്ടിച്ചിട്ട് കൊന്നതാണ്. ചിന്തിച്ചു നോക്കാം. അപ്പോൾ കൂടെ നിൽക്കുന്ന വളരെ വേണ്ടപ്പെട്ടവർ എന്ന് പറയുന്നവർ പറയുന്ന കാര്യങ്ങൾ വിലയിരുത്തി അവരുടെ മുൻകാല അനുഭവങ്ങളിൽ നിന്നെല്ലാം എടുത്ത്, പ്രത്യേകിച്ച് ഭാര്യ, ഭർത്താവ്, അച്ഛൻ, അമ്മ, മകൻ, മകള്, സഹോദരി, സഹോദരൻ, ഈ 4x2 കാറ്റഗറിയിൽ അച്ഛൻ അമ്മ രണ്ടു പേര്, ഭാര്യ ഭർത്താവ് രണ്ടു പേര്, മകൻ മകള് രണ്ടു പേര്, സഹോദരി സഹോദരന്മാർ രണ്ടു പേര്, അങ്ങനെ 4x2 കാറ്റഗറിയിലുള്ളവർ ജീവിതത്തിൻ്റെ ആരംഭം മുതൽക്ക് നമ്മളുടെ കൂടെ ഉള്ളവരാണ്. അവർ ജീവിതത്തിൻ്റെ ആരംഭം മുതൽക്ക് നമ്മുടെ കൂടെ ഉള്ളവരാണ്. അവർക്ക് നമ്മൾ തകരണം തളരണമെന്ന് മിക്കവാറും ഉണ്ടാവാൻ സാധ്യതയില്ല. രാമായണത്തിൽ ഒട്ടുമില്ല. മണ്ഡോദരി എന്ന് പറയുന്ന ശരിക്ക് ഒരു വനിതാരത്നം, ഗൃഹലക്ഷ്മി, ഐശ്വര്യത്തിൻ്റെ പ്രതീകം. നമ്മൾ ആ സ്ത്രീയെ വളരെ ഗംഭീരമായിട്ട് പഞ്ചകന്യകളുടെ കൂട്ടത്തിൽപ്പെടുത്തിയിട്ടുണ്ട്. അഹല്യ, ദ്രൗപദി, സീത, താരാ, മണ്ഡോദരി, തഥാ. താരയും മണ്ഡോദരിയൊക്കെ സത്യതി പറഞ്ഞ രാമൻ നിഗ്രഹിച്ച രാവണൻ്റെ ഭാര്യയാണ് മണ്ഡോദരി. രാമൻ നിഗ്രഹിച്ച ബാലിയുടെ ഭാര്യയാണ് താര. പക്ഷേ അവരെ നമ്മൾ പഞ്ചകന്യകളുടെ കൂട്ടത്തിൽ വളരെ ഉയർന്ന പൊസിഷനിൽ നമ്മൾ അവരെ ഇരുത്തി. എന്തേ കാരണം? ആര് എവിടെ നിന്ന് വരുന്നു, എവിടെ നിൽക്കുന്നു, എവിടെ ഉണ്ടായിരുന്നു എന്നല്ല, അവരുടെ വാക്കുകളും അവരുടെ പ്രവൃത്തിയും അവരുടെ വീക്ഷണങ്ങളും അവരുടെ ജീവിതവും അവരിൽ നിറഞ്ഞു നിൽക്കുന്ന നന്മയുടെ പ്രതീകവുമെല്ലാമാണ് അവരെ പഞ്ചകന്യകളുടെ കൂട്ടത്തിൽപ്പെടുത്തിയത്. വേറെ എത്രയോ പേരുണ്ടല്ലോ. വേറെ കുന്തി വേണമെങ്കിലുണ്ട്, ദ്രൗപദി വേണമെങ്കിലുണ്ട്, വേറെ ധാരാളമുണ്ട്. സുഭദ്രയുണ്ട്, കൗസല്യയുണ്ട്, സുമിത്ര, ഇവരൊക്കെ ഉണ്ടല്ലോ. അവരെ ഒന്നും പഞ്ചകന്യകളുടെ കൂട്ടത്തിൽപ്പെടുത്തിയില്ലല്ലോ. രണ്ട് രാമൻ നിഗ്രഹിച്ച രണ്ട് വ്യക്തികളുടെ ഭാര്യമാരെയാണ് പഞ്ചകന്യകളുടെ കൂട്ടത്തിൽപ്പെടുത്തിയതെന്നൊന്ന് ചിന്തിച്ചു നോക്കാം. കാരണം ആ മണ്ഡോദരിയുടെ ഉപദേശം വളരെ ഗംഭീരമാണ്. നിങ്ങൾ രാക്ഷസ കുലത്തിൻ്റെ രാജാവാണ്, 33 കോടി രാക്ഷസന്മാരുടെ നേതാവാണ്, വേദങ്ങളും വേദാംഗങ്ങളും പഠിച്ച ആളാണ്, 10 തലയുടെ ഗുണങ്ങളുള്ള ആളാണ്. നിങ്ങൾക്കൊരു രാക്ഷസ കുലത്തിലായതുകൊണ്ട് നിങ്ങൾക്ക് എത്ര ഭാര്യമാരെ വേണമെങ്കിലും, എത്ര സൗന്ദര്യവതികളെ വേണമെങ്കിലും ലഭിക്കും. സീതയെ മാത്രം തൊടല്ലേ, സീതയെ തിരിച്ചു കൊടുക്കൂ, സീതയെ തിരിച്ചു കൊടുക്കൂ, നിങ്ങളുടെ ജീവൻ തന്നെ പോകുന്ന സംഭവമായി തീരും സീതാപഹരണം, അതുകൊണ്ട് സീതയെ തിരിച്ചു കൊടുക്കൂ. ഇനി മണ്ഡോദരി ഉപയോഗിച്ച വരികൾ എന്തെല്ലാമാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ വാൽമീകി രാമായണവും അധ്യാത്മരാമായണവും രണ്ടിലും ഉണ്ട്. അതായത് എന്ത് ധാർഷ്ട്യം ഉണ്ടെങ്കിലും, അഹങ്കാരം ഉണ്ടെങ്കിലും, ആത്മവിശ്വാസം പരിധി കടന്നതുണ്ടെങ്കിലും, അഭിമാനത്തിൻ്റെ പരമകാഷ്ഠയിലുണ്ടെങ്കിലും, തല കുനിക്കില്ല എന്ന ധാരണയുണ്ടെങ്കിലും ശരി, അസാധാരണ ഉപദേശങ്ങൾ, ഏറ്റവും നന്മ നിറഞ്ഞ ഉപദേശങ്ങൾ ഒരു കാരണവശാലും തട്ടിക്കളയരുത്. അത് നമ്മളുടെ ജീവൻ സംരക്ഷിക്കുന്ന ഔഷധമാണ്. നമ്മുടെ ജീവൻ്റെ നിലനിൽപ്പിന് വേണ്ടതായിരിക്കും അത്തരത്തിലുള്ള ഉപദേശങ്ങൾ. ഈ ഉപദേശമാണ് യഥാർത്ഥത്തിൽ മണ്ഡോദരിയെ ഇത്രയും അധികം ശ്രേഷ്ഠയാക്കുന്നത്. നമുക്ക് വിയോജിപ്പുണ്ടാവാം, പക്ഷേ ആ വിയോജിപ്പ് പറഞ്ഞ് ആ ഉപദേശങ്ങളെ പരിശുദ്ധമാക്കി റിഫൈൻ ചെയ്ത് നല്ല ഉപദേശങ്ങളിലേക്ക് നീങ്ങാൻ ചർച്ച ചെയ്ത് ചെയ്യാൻ സാധിക്കും. മണ്ഡോദരിയുടെ ഉപദേശത്തിൽ കളയാനായിട്ട് ഒന്നുമില്ല. മണ്ഡോദരിക്ക് ഉപദേശം കൊടുക്കാനുള്ള ഭാഗ്യവുമുണ്ട്. കാരണം രാമായണം താലിബാനല്ല, ഹമാസല്ല, ജിഹാദല്ല, തീവ്രവാദമല്ല. രാമായണത്തിൽ സ്നേഹം, ബഹുമാനം, ആദരവ്, കടമ, കടപ്പാട്, കരുണ, ദയ, സംതൃപ്തി, ചരിതാർത്ഥ്യം, നിർഭയത്വം, ഇതെല്ലാമുള്ള ചൈതന്യമാണ്, ആത്മീയതയുടെ പരമകാഷ്ഠമാണ്. അതിൽ മതമല്ല ഉള്ളത്. ആ ആത്മീയത നിറഞ്ഞു നിൽക്കുന്നതിൽ മണ്ഡോദരി ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ഭാര്യയാണ്.
ഭർത്താവിനെ നിർബന്ധപൂർവം ഉപദേശിക്കേണ്ട കർത്തവ്യമുള്ള വ്യക്തി ആ കർത്തവ്യം നിർവഹിച്ചു എന്നുള്ളതാണ് മണ്ഡോദരിയുടെ മഹത്വം. പല മതങ്ങൾ പറയുന്ന മാതിരി കൃഷിയിടങ്ങളും തോന്നിയ മാതിരി ചങ്ങലക്കിട്ട് നടത്തുന്ന ഒരു സിസ്റ്റമല്ല ഭാരതത്തിലുണ്ടായിരുന്നത്. എത്ര നാരിയസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവത, എവിടെയാണോ സ്ത്രീകൾ പൂജിക്കപ്പെടുന്നത് അവിടെ ദേവതമാർ ആനന്ദ നൃത്തം ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്ത്രീ രത്നം എന്നുള്ളതാണ്. ഓർമ്മിക്കുക, മണ്ഡോദരിയുടെ മഹത്വം വളരെ വളരെ ഭംഗിയായിട്ടുള്ളതാണ്. രാമായണം ഉണ്ടാകാൻ കാരണം സീതയും കൈകേയിയും മന്ദരയുമാണ്. എഴുതിയത് വാൽമീകിയാണെങ്കിലും മൂന്ന് സ്ത്രീകളാണ് രാമായണത്തിൻ്റെ ഉത്ഭവത്തിന് കാരണം. അതുപോലെ തന്നെ കുന്തിയും അതുപോലെ ദ്രൗപദിയും, കുന്തിയും ദ്രൗപദിയും ഗാന്ധാരിയുമാണ് യഥാർത്ഥത്തിൽ മഹാഭാരതം എന്ന ഗ്രന്ഥത്തിൻ്റെ ഉത്ഭവത്തിന് കാരണം. മറക്കാതിരിക്കുക, സ്ത്രീകളുടെ മഹത്വം രണ്ട് ഇതിഹാസങ്ങളിലും അത്യുജ്വലമായി പറയുന്നു. അതിൽ മണ്ഡോദരി അവാച്യമായ ഗുണങ്ങളുള്ളവരാണ്. നമ്മുടെ ജീവിതത്തിൽ പകർത്താനുള്ളത് ഈ ഒരു സന്ദേശത്തിൽ ധാരാളമുണ്ട്. പ്രണാമം, നമസ്കാരം.